സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. എമ്മാനുവൽ പ്രവചനഗീതം ഏഷ്യ 7:10-14 വരെ. അത് ദൈവത്തിന്റെ വിശ്വസ്തതയുടെ തിളക്കം പ്രകടമാക്കുകയാണ് ഏഷ്യ 7:9. ആ വിശ്വസ്തത നമ്മിൽ വിശ്വാസത്തിന്റെ അനുസരണം കാംക്ഷിക്കുന്നു. ദൈവത്തെ പരീക്ഷിക്കുകയോ അവിടുത്തോട് അടയാളം ചോദിക്കുകയോ ചെയ്യുന്നത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാനാകില്ല. കാരണം അത് അവിടുത്തെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്നത് പോലെയാകും. എന്നാൽ ഇന്ന് ആഹാസ് രാജാവിന് ദൈവത്തോട് അടയാളം ചോദിക്കാനുള്ള അനുവാദം വരെ നൽകപ്പെടുന്നുണ്ട്. ദൈവം അവനോട് ചെയ്യുന്നൊരു വിട്ടുവീഴ്ചയാണത്. ദാവീദ് പുത്രനായ ആഹാസ് ഒരു നല്ല പാഠം അങ്ങനെയെങ്കിലും പഠിക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട്. എന്നാൽ ആഹാസ് ഇങ്ങനെ ഒരു അടയാളം ചോദിക്കുന്നില്ല. അവന് ദൈവത്തെ പരീക്ഷിക്കാൻ തയ്യാറല്ലാതിരുന്നതുകൊണ്ടല്ല, അവൻ ദൈവത്തെ ഒരിക്കലും ഗൗനിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ. അടയാളം ഓത്ത് എന്നത് തികച്ചും അനുഭവവേദ്യമായ ഒരു ഭൗതികമായ ദൈവിക ഇടപെടലാണ്, മെറ്റീരിയൽ സൈൻ. അതിന് രക്ഷാകരമായ ഒരു മൂല്യമുണ്ട്. വരാനിരിക്കുന്ന ദൈവിക രഹസ്യങ്ങളിലേക്ക് അത് ചൂണ്ടി നിൽക്കുകയും ചെയ്യുന്നു. കന്യക ഗർഭം ധരിച്ച പുത്രനെ പ്രസവിക്കുമെന്നും അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടുമെന്നും നമുക്കെല്ലാം അനുഭവവേദ്യമായ അടയാളം ഇന്ന് വിരിയുകയാണ്. ഇമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെ. പുറപ്പാട് 3:12 ദൈവം തന്റെ അടയാളം വാഗ്ദാനം ചെയ്തപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണിത്. ഞാനെന്നും നിങ്ങളോടുകൂടി ആയിരിക്കുമെന്ന്. താൻ അടിമത്തത്തിന്റെ നാട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന തന്റെ ജനം തന്നെ തന്റെ വിശുദ്ധഗിരിയിൽ എന്നും ആരാധിക്കുമെന്നും. ദൈവം നമ്മോടുകൂടെ എന്നത് മാത്രമല്ല, നാം ദൈവത്തോടുകൂടെ ആയിരിക്കണം എന്നും സ്ഥാപിച്ചുറപ്പിക്കുന്നതാണ് ഈ അനുഭവം, അടയാളം. ഇന്ന് സങ്കീർത്തനം 24 അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ വിശുദ്ധഗിരിയിൽ ആരാധനയ്ക്കായി ചെല്ലുന്നതിന്റെ ചിത്രം വരച്ചിടുന്നത്. ദൈവം സർവപ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവും നാഥനുമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ് സങ്കീർത്തനം. ദൈവം നമ്മുടെ ജീവിത മാർഗങ്ങളുടെ നിയന്താവും ഉടയവനും കൂടിയാണെന്ന് അത് പഠിപ്പിക്കുന്നു. തുടർന്ന് അതുകൊണ്ട് തന്നെ നമ്മുടെ ധാർമ്മിക ശീലങ്ങളിൽ അത് പ്രതിഫലിക്കണം. ദൈവത്തിലേക്ക് തിരിയുന്ന, ദൈവമുഖം തേടുന്ന ഒരു ജനമായി അങ്ങനെ നാം മാറുന്നു. തന്റെ ദൈവത്തെ തേടുന്ന യാക്കോബിനെ പോലെയായി മാറുന്നു. ദൈവവും യാക്കോബ് അഥവാ ഇസ്രായേലും തമ്മിലുള്ള ഗാഢബന്ധത്തിലേക്കുള്ള തിരിച്ചു പോക്കാണത്. പുരാതന കവാടങ്ങളെ മഹത്വത്തിന്റെ രാജാവിനായി തുറന്നു നിൽക്കുക എന്ന് ഈ സങ്കീർത്തനം ആവശ്യപ്പെടുന്നുണ്ട്. ദൈവവുമായുള്ള ഏറ്റവും അടുത്ത സമാഗമം സാധ്യമാക്കുന്ന, അതിലേക്ക് നയിക്കുന്ന അവസാന വാതിലാണ് ഈ പുരാതന കവാടം എന്ന് ചില പണ്ഡിതർ അഭിപ്രായപ്പെടാറുണ്ട്. ദൈവത്തിന്റെ വിശുദ്ധഗിരി എന്നത് ദൈവവുമായുള്ള ഈ മുഖാഭിമുഖ ദർശനത്തിന്റെ പരമകോടിയുമാണ്. ഇന്നലെ സങ്കീർത്തനം 71 ദൈവത്തെ ഒരു അഭയശൃംഗമായി നാം കണ്ടു. നിറയെ പാറയിടുക്കുകളുള്ള ഒരു കുന്നാണ് ദൈവം, അവിടെ അഭയസങ്കേതങ്ങൾ നിറയുന്നു. ഇന്ന് സങ്കീർത്തനം 24 സങ്കീർത്തനം 23 ഒറ്റക്കെട്ടായി വായിച്ച് മനസ്സിലാക്കുന്ന ചില വേദവ്യാഖ്യാതാക്കളുണ്ട്. സങ്കീർത്തനം 23 ദാവീദ് നേടിയ സൈനിക വിജയങ്ങളുടെ ഒരു സൗമ്യ രേഖയുണ്ടത്രേ. ജബൂസേരിൽ നിന്ന് അവൻ ജെറുസലേം പിടിച്ചെടുത്തപ്പോഴും ഫിലിസ്തീയരുടെ കയ്യിൽ നിന്ന് വാഗ്ദത്ത പേടകം തിരിച്ചു പിടിച്ചപ്പോഴും നിറയുന്ന ദൈവത്തിന്റെ വിശ്വസ്തവും വിജയപൂർവകവുമായ സംരക്ഷണം അതിൽ കുറിക്കപ്പെടുകയാണ്. സങ്കീർത്തനം 24 ഈ വാഗ്ദത്ത പേടകവുമായി ജെറുസലേമിലേക്ക് മുന്നേറുന്നതിന്റെ ആഹ്ലാദഗാനവുമാണ്. വിഗ്രഹാരാധനകളെ തച്ചുടച്ചുകൊണ്ടാണ് ഈ ദൈവപ്രവേശം. അതുകൊണ്ട് തന്നെ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുന്നവർ തങ്ങളുടെ ജീവിതത്തിലെ വിഗ്രഹങ്ങളെ തച്ചുടച്ച് കളയുക തന്നെ വേണം. എന്നാൽ മാത്രമേ ദൈവമുഖം തേടാൻ നമുക്ക് സാധിക്കൂ. സങ്കീർത്തനം 23 ഒരു ഉറച്ച പ്രഖ്യാപനമുണ്ട്, എ പോളമിക്കൽ അസേർഷൻ. കർത്താവ് എന്റെ ഇടയനാകുന്നുവെന്ന്. അതുപോലെ തന്നെ സങ്കീർത്തനം 24 ഭൂമിയും അതിലുള്ള സർവവും കർത്താവിൻ്റെതാണ് എന്ന്. പണ്ട് ജബൂസിയർ ജെറുസലേമിൽ വാണ കാലത്ത് അവർക്ക് നിരവധി ദേവന്മാരുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഭൂമിയുടെ അതോ തരങ്ങളിൽ ജീവിച്ചിരുന്നൊരു ദേവനുമുണ്ടായിരുന്നു. പാറയുടെ ഇടുക്കുകളുടെ നാഥൻ, ലോർഡ് ഓഫ് ദി ക്ലെഫ്സ് എന്നവൻ അറിയപ്പെട്ടു. ഭൂമി പിളർന്ന് തീതുപ്പി വിഴുങ്ങാൻ കാത്തു നിൽക്കുന്ന ഒരു ദേവൻ. എന്നാൽ തൊട്ടു മുൻപേ നാം കണ്ടതുപോലെ ധാരാളം ഇടുക്കുകളുള്ള ഒരു കുന്ന് യഥാർത്ഥത്തിൽ കർത്താവ് തന്നെയാണ്. അപകടം പിടിച്ച ഇടുക്കുകളല്ല എന്ന് മാത്രം, അഭയസങ്കേതവും സ്നേഹസംഗമവും സാധ്യമാക്കുന്ന പാറയിടുക്കുകൾ. ഉത്തമഗീതം 2:14 ഇന്നിപ്രകാരം തന്റെ ഹൃദയത്തിന്റെ അനിർവചനീയമായ രഹസ്യങ്ങളിൽ നിന്ന് ദൈവം വിളിച്ചുണർത്തുന്ന ഒരു കന്യകയെ നാം കാണും പരിശുദ്ധ മറിയത്തിൽ. ഇന്ന് അവളോട് പറയപ്പെടുന്ന മംഗളവാർത്ത നാം കേൾക്കുകയും ചെയ്യും. ലൂക്ക 1:26-38 ദൈവപുത്രനെ ഗർഭം ധരിക്കുന്ന ആ കന്യക. ഭയവും ആശങ്കയും കനപ്പെടുമ്പോഴും അവൾ വിശ്വസിക്കുകയാണ്. ആഹാസിനെ പോലെ അല്ല അവൾ. ദൈവം നൽകുന്ന അടയാളങ്ങൾ അവളിൽ ഉടലാറുന്നു. യഥാർത്ഥ ക്രിസ്ത്യാനി എന്തെന്ന് മറിയം ഇപ്രകാരം പഠിപ്പിക്കുകയാണത്രേ. അതുകൊണ്ട് തന്നെ അവൾ സഭയുടെ ആരംഭത്തിൽ നിലകൊള്ളുന്നു. അപ്പോസ്തലപ്രവർത്തനം 1:14 ദൈവമുഖം തേടുന്നവരുടെ ആ കൂട്ടായ്മയിൽ. എന്തുകൊണ്ട് ദൈവം മറിയത്തെ തിരഞ്ഞെടുത്തു എന്നതിന് ദൈവത്തിന് മാത്രമേ ഉത്തരമുള്ളൂ. പക്ഷെ മറിയം എന്ന തന്റെ ചോയ്സ് ഒരിക്കലും തെറ്റിപ്പോയില്ല എന്നത് ദൈവത്തിന് എത്രയോ ആനന്ദകരമായിരിക്കും.
ദൈവഹൃദയത്തിൻ്റെ ഇടുക്കുകളിൽ മുഖമമർത്തി നിന്ന ആ മാടപ്രാവ് മറിയം. ഉത്തമഗീതം 2:14.